അധികമൊന്നും പറയാനില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് നമ്മൾ കേട്ടു, അതിനെക്കുറിച്ച് മനനം ചെയ്യാൻ തന്നെ ഒത്തിരിയേറെയുണ്ട്. ബെന്നിയച്ഛനും ഷൈചേട്ടനും ഇവിടെ ഉണ്ടാകുന്ന ഒരു ദിവസം ടീച്ചർ അവസാനം സംസാരിച്ചേട്ടന്മാർ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. ആദ്യമേ തന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ചേർത്തല സോണിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ കാഞ്ഞൂർ ഫോറിൻ്റെ ഭാഗമായിട്ടും തങ്കച്ചൻ ബലചേട്ടനും ഇവിടെയുള്ള സഹോദരന്മാർക്കെല്ലാം ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ അതിലുമേറെ അവർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു, നമ്മൾ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു, ചേട്ടന്മാർ ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം സമയത്ത് ഇത്തിരി കട്ടൻ ചായ അതെല്ലാം അവരവിടെ റെഡിയാക്കുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, അവർ കുറച്ചുപേര് ഉച്ചസമയത്ത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ക്ഷീണം കാരണം അവരവിടെ കിടക്കുകയാണ്. പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാനപ്പോൾ എന്ത് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സബ്ജക്റ്റുകളൊക്കെ ഇന്ന് പോയി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചത്, വർഷങ്ങൾക്ക് മുൻപ് 2 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വൈകുന്നേരത്തെ അന്ത്യത്താഴം, ഒരു മനുഷ്യൻ്റെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇത്രയും വിവാദമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുക. ആ അന്ത്യത്താഴത്തില് തൻ്റെ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് തമ്പുരാൻ മനോഹരമായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന ഒരു ചെറിയ വലിയ കാര്യമുണ്ട്. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, പല കാര്യങ്ങളും കടന്നുപോയി. നിങ്ങൾ ഓർക്കണം, പൗരോഹിത്യത്തിന്റെ സ്ഥാപനം എന്നാണ് അന്ത്യത്താഴത്തെ കുറിച്ച് പറയുന്നത്. കർത്താവയുടെ പാദം കഴുകി തന്റെ എളിമ പ്രകടമാക്കുന്നുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ അന്ത്യത്താഴത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തില് 12-ാം അധ്യായം ആ ഒരു സെക്ഷൻ തുടങ്ങി പിന്നീട് പോകുന്നത് ഒത്തിരിയേറെ നേരം അന്ത്യത്താഴത്തെ കുറിച്ചാണ്. നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല. അത്രയ്ക്കും ഹൃദ്യമാണ് കർത്താവിന്റെ അവസാന നിമിഷങ്ങളില് യോഹന്നാനെല്ലാം സ്നേഹം കലർത്തി എഴുതി വച്ചിരിക്കുന്ന വാക്ക്. നമ്മൾ ഓർക്കണം, സ്നേഹം കലർത്തി എഴുതി വച്ചിരിക്കുന്ന വാക്ക്. അത്രത്തോളം ഹൃദ്യമായിട്ടുള്ള ആ ഒരു അനുഭവമാണ് ഇന്ന് നമ്മൾക്കെല്ലാം മുൻപിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുക. അവിടെ യേശു പറയുന്നുണ്ട്, ശിഷ്യരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ യേശുനാഥൻ അവരോട് പറയുകയാണ്. ആ പറയുന്ന കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കണം. ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല സ്നേഹിതന്മാർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. പക്ഷേ ഒരു സ്നേഹിതന്റെ ഹൃദയം തിരിച്ചറിയുവാൻ, അവന്റെ മനോഭാവങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട്, അവന്റെ വിഷമങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം ഒരുപോലെ പങ്കുചേരുവാനായിട്ട് ഒരു സ്നേഹിതന് സാധിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സ്നേഹിതന്റെ അടുത്ത് നിന്നുകൊണ്ട് അവന്റെ പുറത്ത് തട്ടി ചിലപ്പോൾ ഒരു തമാശ പറയുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. വേറൊരു വ്യക്തിയാണ് പറയുന്നതെങ്കിൽ മറ്റൊരാൾ സ്വീകരിക്കില്ല. പക്ഷേ ഇവന്റെ ആ ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും കൊണ്ട് അവന് പറ്റും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പട്ടം നടക്കുന്നിടം, നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. ആ പട്ടം നടക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപുള്ള പൗരോഹിത്യ സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായി